അപ്പം ഇന്നൊരു പൈനാപ്പിൾ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ കുഞ്ഞിതാക്കി അരിഞ്ഞു, അതിലേക്ക് ഇതേ നമ്മൾ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് തേജ്യ മുളകും പൊടി, പിന്നെ ആവശ്യത്തിലേറെ കുറച്ച് മധുരം, പഞ്ചസാര, കറിവേപ്പില, കുറച്ച് വെള്ളം കൂടി തിരുമ്പി നമുക്ക് അത് വേവിക്കാൻ വയ്ക്കാം. അടുപ്പത്ത് ഇതേ വേവിക്കാൻ വെച്ചു. ആ നേരം കൊണ്ട് നാളികേരം, ജീരകം, പച്ചമുളക്, തൈര്, കുറച്ച് വെള്ളം കൂടി നന്നായി അരച്ച് ഈ പൈനാപ്പിൾ നന്നായി വെന്തിരിക്കണേക്ക് അരപ്പങ്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി കാച്ചിയാലോ. നമുക്ക് അപ്പോൾ അതേ കടുക് ഒലിവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു, കടുക് ഒലിവ് പൊട്ടിച്ചു. ഇനി കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുത്തു, അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറി